നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻഐഎ സംഘം സി ആക്ടിൽ ഖുറാൻ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കും. ഖുറാന്റെ മറവിലെ കള്ളക്കടത്ത് നടന്നോ ഇല്ലയോ എന്ന് ഇനി ഉടൻ പുറത്തുവരും. ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയില്ലെന്ന് മന്ത്രി കെ ടി ജലീലിന്റെ വാദത്തിന് പിന്നിൽ കുറ്റസമ്മതം. ഡ്രൈവറുടെ മൊഴി നിർണായകം. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഐഎ സംഘം വട്ടിയൂർക്കാവിലെ സി ആപ്റ്റിൽ പരിശോധനയ്ക്കെത്തി. യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് എത്തിച്ച ഖുറാൻ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖകളാണ് എൻഐഎ പരിശോധിക്കുന്നത്. ഇവിടെ നിന്ന് ചില രേഖകൾ എൻഐഎ സംഘം പിടിച്ചെടുത്തതായാണ് വിവരം. കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. മതഗ്രന്ഥം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ മന്ത്രി കെ ടി ജലീലിനെ കസ്റ്റംസും എൻഐഎയും ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് എൻഐഎ സി ആപ്റ്റിൽ എത്തിയിരിക്കുന്നത്. കസ്റ്റംസും നേരത്തെ സി ആപ്റ്റിൽ പരിശോധന നടത്തിയിരുന്നു. കൊച്ചിയിൽ നിന്നെത്തിയ എൻഐഎ സംഘം സി ആപ്റ്റിൽ ആദ്യം കുറച്ചു സമയം ചിലവഴിച്ച ശേഷം മടങ്ങി. എന്നാൽ മിനിറ്റുകൾക്കകം തന്നെ സംഘം മടങ്ങിയെത്തി പരിശോധന തുടർന്നു. യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് സി ആപ്റ്റിന്റെ വാഹനത്തിലാണ് മതഗ്രന്ഥങ്ങൾ മലപ്പുറത്തേക്ക് കൊണ്ടുപോയിരുന്നത്. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ഈ വാഹനങ്ങളിലെ ഡ്രൈവർമാരെ ചോദ്യം ചെയ്തിരുന്നു. മാർച്ച് 24 തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറത്തേക്ക് സി ആപ്റ്റിന്റെ വാഹനത്തിൽ ഖുറാൻ കൊണ്ടുപോയത്. ഇതിൽ സർക്കാരിന് ധനനഷ്ടമുണ്ടാകാതെ ഒരു സഹായം ചെയ്തുവെന്നാണ് മന്ത്രി കെ ടി ജലീൽ വാദിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥയും എൻഐഎ തേടുന്നുണ്ട്. ഖുറാൻ മറയാക്കി കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടാകുമെന്ന് ഇന്നലെ മന്ത്രി കെ ടി ജലീലും അഭിപ്രായപ്പെട്ടിരുന്നു. ഖുറാൻ കോപ്പികൾ താൻ ഏറ്റുവാങ്ങിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പള്ളികളിലോ മറ്റോ ഖുറാൻ വിതരണം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ സ്ഥലമുണ്ട് എന്ന് മാത്രമാണ് യു എ ഇ കോൺസുലേറ്റിനോട് താൻ അറിയിച്ചതെന്നും ജലീൽ പറഞ്ഞു. സർക്കാരിന് കൂടുതൽ ചെലവുകൾ വരാതെ എത്തിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് സി ആപ്റ്റിന്റെ വാഹനത്തിൽ കൊണ്ടുപോയത്. അതെല്ലാം ഇവിടെ സാധാരണയായി നടക്കുന്ന കാര്യമാണെന്നും ജലീൽ പറഞ്ഞു. ഞാൻ വ്യക്തിപരമായി ആ ഖുറാൻ സ്വീകരിച്ചിട്ടില്ലെന്നും തനിക്ക് തന്ന പാക്കറ്റുകൾ സുരക്ഷിതമാണെന്നും 31 പൊട്ടിച്ചിട്ടില്ലെന്നും ഒരു പാക്കറ്റ് മാത്രമാണ് പൊട്ടിച്ചതെന്നും ജലീൽ വ്യക്തമാക്കി. ജലീൽ ഇന്നലെ സംബന്ധിച്ച കാര്യം തന്നെയാണ് പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചതും അതിന് ന്യായീകരിക്കാൻ ഖുറാനെ അപമാനിക്കുന്നുവെന്ന വാദവുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നതും. തനിക്ക് പങ്കില്ലെന്ന് മന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് ഇനി സ്വർണം ഖുറാന്റെ മറവിൽ കടത്തിയിട്ടുണ്ടോ എന്നത് മാത്രമാണ് ചോദ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.